എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം ഒമ്പതാം ക്ലാസ്സിലെ ഇക്വേഷൻസ് ഓഫ് മോഷൻ അല്ലെങ്കിൽ ചലന സമവാക്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ രണ്ടുമൂന്ന് വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ വീഡിയോസുകൾ എല്ലാവരും കാണുക അതിൽ പറഞ്ഞിരുന്ന കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് തന്നെ ഫോളോ ചെയ്തു പോവുക പഠിക്കുക കേട്ടോ എന്നിട്ട് ബാക്കി വീഡിയോസ് കാണുക അപ്പൊ നമ്മ ഇന്നത്തെ ക്ലാസ്സിലേക്ക് കിടക്കാം അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറഞ്ഞാൽ ത്വരണം അല്ലെങ്കിൽ ആക്സിലറേഷനെ കുറിച്ചാണ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും സ്കൂൾ സ്കൂട്ടറിൻ്റെ അതുപോലെ തന്നെ കാറിൻ്റെ ഒക്കെ ആക്സിലേറ്റർ വർക്ക് ചെയ്യുന്നത് അല്ലേ ആക്സിലേറ്റർ എന്തിനു വേണ്ടിയാണ് ഉപയോഗിക്കുന്നത് ആ അതിൻ്റെ വെലോസിറ്റി ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി വാഹനങ്ങളുടെ വെലോസിറ്റി ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയാണ് ആക്സിലേറ്റർ ഉപയോഗിക്കുന്നത് അപ്പോൾ ആക്സിലേറ്റർ കൊടുക്കുമ്പോഴാണ് ആ വാഹനം സ്പീഡിൽ സഞ്ചരിക്കുന്നത് അല്ലേ അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് സിറ്റുവേഷൻസ് നിങ്ങൾ കണ്ടിട്ടുണ്ട് ഈ ആക്സിലേറ്റർ നമ്മൾ കൊടുക്കുമ്പോൾ എന്താണ് അവിടെ സംഭവിക്കുന്നത് ആക്സിലേറ്റർ ഉപയോഗിക്കുമ്പോൾ എന്ത് സംഭവിക്കും ആ വാഹനത്തിൻ്റെ എഞ്ചിനിലേക്ക് കൂടുതൽ ഇന്ധനം ഇറങ്ങും ഇന്ധനം ചെല്ലുകയാണ് ചെയ്യുന്നത് അപ്പൊ നമ്മള് കൂടുതലായിട്ട് ആക്സിലേറ്റർ കൊടുത്തു കഴിയുമ്പോൾ എന്ത് സംഭവിക്കും ആ വാഹനത്തിന്റെ എഞ്ചിനിലേക്ക് കൂടുതൽ ഇന്ധനം ചെല്ലുകയും അതിന്റെ ഫലമായിട്ട് എന്ത് സംഭവിക്കും ആ ബേൺ ചെയ്യുന്ന ഫ്യൂവൽസ് ഉള്ള ഫ്യൂവൽസ് ബേൺ ചെയ്യുന്നതിന്റെ നിരക്ക് അവിടെ കൂടുകയും ചെയ്യും അതനുസരിച്ചിട്ട് അവിടെ വേഗത വർദ്ധിക്കുകയാണ് ചെയ്യുന്നത് ഇപ്പം ഇലക്ട്രിക് വാഹനങ്ങളൊക്കെ ഉണ്ടല്ലോ ഇലക്ട്രിക് വാഹനങ്ങളെ ബാറ്ററി ചാർജ് ചെയ്ത് വെച്ചിരിക്കല്ലോ അപ്പൊ അവിടെ എന്താ സംഭവിക്കുന്നത് ആ മോട്ടർ ഉണ്ടല്ലോ ആ മോട്ടറിന്റെ പവർ വർദ്ധിക്കുകയാണ് അതായത് ആക്സിലേറ്റർ കൊടുക്കുമ്പോൾ മോട്ടറിന്റെ പവർ വർദ്ധിക്കും അതനുസരിച്ചിട്ട് അവിടെ വേഗം വർദ്ധിക്കുകയാണ് ചെയ്യുന്നത് അപ്പം ആക്സിലേറ്റർ എന്തിനുപയോഗിക്കുന്നത് ആ ഇൻക്രീസ് എന്താണ് വെലോസിറ്റി കൂട്ടാൻ കൂട്ടാമ്പനി വെഹിക്കിൾസിന്റെ വെലോസിറ്റി കൂട്ടാൻ കൂട്ടാമ്പണിയാണ് നമ്മൾ ആക്സിലേറ്റർ ഉപയോഗിക്കുന്നത് അപ്പൊ എന്താണ് ഈ ആക്സിലേറ്റർ അല്ലെങ്കിൽ എന്താണ് ഈ ആക്സിലറേഷൻ ഉദ്ദേശിക്കുന്നത് അതാണ് നമുക്ക് ഇന്ന് നോക്കാൻ പോകുന്നത് അപ്പം നമുക്ക് നോക്കാം എന്താണ് ത്വരണം അല്ലെങ്കിൽ ആക്സിലേഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത് നമ്മൾ എന്ന് പറഞ്ഞാൽ എന്താണ് ഇൻക്രീസ് വാഹനങ്ങളുടെ വെലോസിറ്റി ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു മെക്കാനിസമാന്ന് പറഞ്ഞു ഇവിടെ ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട് കേട്ടോ ഈ ചിത്രം നമ്മൾ ഇമാജിൻ ചെയ്യുവാണ് നിങ്ങൾ ഒരു നിങ്ങളൊരു ബസ്സിലിരിക്കുകയാണെന്ന് വിചാരിച്ചു ഏഹ് ബസ് സ്റ്റാർട്ട് ചെയ്ത് ബസ് ഇതാണ് ബസ് ഇരിക്കുകയാണ് ബസ് സ്റ്റാർട്ട് ചെയ്ത് ബസ് സ്റ്റാർട്ട് ചെയ്ത് മുന്നോട്ട് പോവുകയാണ് ഒരു സ്ട്രെയിൻ ലൈൻ മോഷനിൽ മൂവ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പം അതിൻ്റെ ഒരു ചിത്രമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് കേട്ടോ അപ്പം നോക്കുക ബസ് സീറോ എയിലാണ് ഇരിക്കുന്നത് എയിലിരിക്കുമ്പോൾ സ്റ്റേറ്റ് ഓഫ് റസ്റ്റ് ആണ് അപ്പൊസിറ്റി എന്ന് പറഞ്ഞാൽ സീറോ മീറ്റർ പെർ അതിന്റെ വെലോസിറ്റി എന്ന് പറഞ്ഞിരിക്കുന്നത് മനസ്സിലാവുന്നല്ലോ ദൻ ബസ് മൂവ് തുടങ്ങി മൂവ് ചെയ്ത് ബി എന്ന് പറഞ്ഞിരുന്ന ഒരു പോയിന്റിൽ എത്തി അതായത് എത്ര സെക്കൻഡ് കഴിഞ്ഞപ്പോഴാണ് ആ രണ്ട് സെക്കൻഡ് ഇവിടുത്തെ സമയം രണ്ട് ആണ് രണ്ട് സെക്കൻഡ് സമയം കഴിഞ്ഞപ്പോ ബിയിലെത്തി അല്ലെ അപ്പൊ അതിന്റെ വെലോസിറ്റി എത്രയായി ഫോർ മീറ്റർ പെർ ആയി ഇത് ഏത് നോക്കുക അടുത്തൊരു സി എന്ന് പറഞ്ഞ പോയിന്റിൽ എത്തി അത് എത്രയാണ് പിന്നെ രണ്ട് സെക്കൻഡ് കഴിഞ്ഞപ്പോ സി എന്ന പോയിന്റിൽ എത്തി അപ്പൊ അതിന്റെ വെലോസിറ്റി എത്രയായി ആയി എട്ട് മീറ്റർ ആയി അല്ലെ അടുത്തതിനു ശേഷം പിന്നെ ഒരു രണ്ട് സെക്കൻഡ് കഴിഞ്ഞപ്പോൾ അത് ഡിയിലെത്തി ആ അപ്പോഴത്തെ തന്നെ വെലോസിറ്റി എത്രയാണ് പന്ത്രണ്ട് മീറ്റർ പെർ സെക്കൻഡ് ആണ് മനസ്സിലായി അപ്പോൾ നമ്മൾ ആദ്യമേ സ്റ്റേറ്റ് ഓഫ് റോസ്റ്റി ആയിരുന്നു അപ്പോൾ സീറോ ആയിരുന്നു പിന്നെ എന്താണ് അതിന്റെ മുന്നോട്ട് പോകും തോറും എന്ത് സംഭവിക്കുന്നു അതിന്റെ വെലോസിറ്റി കൂടി വരുവാണ് ക്ലിയർ ആയല്ലോ ക്വസ്റ്റ്യൻസ് നോക്കാം വെൻ ദ ബെസ്റ്റ് ട്രാവൽസ് ഫ്രം എ ടു ബി എയിൽ നിന്ന് ബി ലേക്ക് ട്രാവൽ ചെയ്യുന്നത് ഇത് വെലോസിറ്റി ആയിട്ട് എ അപ്പൊ എയിൽ നിന്ന് നോക്കുക എയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ബിയിലേക്ക് പോവുകയാണ് അപ്പം എയിലെ വെലോസിറ്റി നമ്മൾ എന്ത് പേര് പറയും ആ ആദ്യ വെലോസിറ്റി ആദ്യപ്രവേഗം എന്ന് പറയും അല്ലേ അതായത് ഇനീഷ്യൽ വെലോസിറ്റി അപ്പൊ എയിലെ വെലോസിറ്റി നമ്മൾ എന്താണ് പറയുന്നത് ഇനീഷ്യൽ വെലോസിറ്റി ഫൈനൽ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ് അന്ത്യപ്രവേകമാണ് അപ്പൊ ആദ്യത്തെ വെലോസിറ്റി ഏതാണ് എയിലുള്ള വെലോസിറ്റി ഏതാണ് ഇനീഷ്യൽ വെലോസിറ്റി ഇനി നോക്കുക ഇത് വെലോസിറ്റി അറ്റ് ബി എൽ നിന്ന് ബിയിലേക്ക് വരുവാന്നല്ലേ അപ്പൊ ബി ലെ വെലോസിറ്റി വെലോസിറ്റി ആണ് ആ ഫൈനൽ വെലോസിറ്റി അന്ത്യപ്രവേഗമാണ് അല്ലെ ഫൈനൽ വെലോസിറ്റി വെലോസിറ്റിയാണ് ബിയിലെ വെലോസിറ്റി എന്ന് പറഞ്ഞിരിക്കുന്നത് ഇനി വൈ കൺസിഡർ ദ മോഷൻ ഫ്രം ബി ടു സി ബിയിൽ നിന്ന് ഇനി നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ബിയിൽ നിന്ന് ഇതാണ് സ്റ്റാർട്ടിങ് പോയിന്റ് ബിയിൽ നിന്ന് സിയിലേക്ക് വരുവാണ് അപ്പം ബി യുടെ വെലോസിറ്റി എങ്ങനെയാണ് ബി യിൽ നിന്ന് സിയിലേക്ക് വരുവാണെ ചെയ്യുന്നത് അപ്പൊ ബിയിൽ നിന്ന് ബി യിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് സിയിലേക്ക് വരുമ്പോൾ ബി യുടെ വെലോസിറ്റി എങ്ങനത്തെ വെലോസിറ്റിയാണ് ഇനീഷ്യ വെലോസിറ്റി ആണോ ഫൈന വെലോസിറ്റി ആണോ ആ ഏതാണ് ഇനീഷ്യൽ അല്ലെ ഇനീഷ്യൽ വെലോസിറ്റി ആണ് ബി നിന്നാണ് സ്റ്റാർട്ട് ചെയ്ത് ബി യിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് സിയിലേക്ക് വരുവാണ് അപ്പം ബിയിലെ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ഇനീഷ്യൽ വെലോസിറ്റിയാണ് മനസ്സിലായല്ലോ ഈ ചിത്രവുമായിട്ട് ബന്ധപ്പെട്ട ഈ കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലായല്ലോ അപ്പം ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ടേബിൾ ആണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ ആ ടേബിള് നമുക്കൊന്ന് കംപ്ലീറ്റ് ചെയ്യാം കേട്ടോ ഈ പറഞ്ഞ കാര്യങ്ങൾ തന്നെ എ എയിൽ നിന്ന് ബിയിലേക്ക് വന്നപ്പോ എയുടെ വെലോസിറ്റി ഇനീഷ്യൽ ആയിരുന്നു ബി യുടെ വെലോസിറ്റി ഫൈനൽ ആയി ബി യിൽ നിന്ന് സിയിലേക്ക് വന്നപ്പോ ബിയുടെ ഇനീഷ്യൽ വെലോസിറ്റി ആണ് സി യുടെ ഫൈനൽ വെലോസിറ്റി ആണ് അപ്പൊ നമുക്ക് നോക്കാം ഓരോ പാത്ത് കൊടുത്തിട്ടുണ്ടോ ഫ്രം എ ടു ബി എയിൽ യിൽ നിന്നും ബി ലേക്ക് വരുന്നു എയിൽ നിന്നും ബി ലേക്ക് വരുമ്പോ എന്ത് സംഭവിക്കും ഇനീഷ്യൽ വെലോസിറ്റി ഇനീഷ്യൽ വെലോസിറ്റി എയിൽ യിൽ നിന്നും ബിയിലേക്ക് വന്നു അപ്പൊ ഇനീഷ്യൽ ഇനീഷ്യൽ പോയിന്റ് എ ആണ് അല്ലെ അപ്പൊ അവിടുത്തെ ഇനീഷ്യൽ വെലോസിറ്റി സീറോ ആണ് ബിയിലേക്ക് വന്നു അപ്പൊ അവിടുത്തെ ഫൈനൽ വെലോസിറ്റി ഫൈനൽ വെലോസിറ്റി ഫോർ ആണ് നമ്മൾ ഇനീഷ്യൽ വെലോസിറ്റി

ചേഞ്ച് നമ്മൾ എപ്പോഴും പറയുന്നത് ഫൈനൽ മൈനസ് ഇനീഷ്യൽ ആണ് അപ്പൊ ഫൈനൽ വെലോസിറ്റി എന്ന് വെച്ചാൽ വി ആണ് ഇനീഷ്യൽ വെലോസിറ്റി എന്ന് വെച്ചാൽ യു ആണ് അപ്പൊ ബി മൈനസ് യു ബി എന്ന് വെച്ചാൽ ഫോർ ആണ് ഫോർ മൈനസ് യു എന്ന് വെച്ചാൽ സീറോ ആണ് അപ്പൊ എത്ര കിട്ടി ആ ചേഞ്ച് ഇൻ വെലോസിറ്റി വി മൈനസ് യു ഇനി ഫോർ ചേഞ്ച് ഇൻ വെലോസിറ്റി ആ ചേഞ്ച് ഇൻ വെലോസിറ്റി എടുക്കാൻ സമയം ചേഞ്ച് ഇൻ വെലോസിറ്റി എന്ന് വെച്ചാൽ എന്താണ് ഫൈനൽ മൈനസ് ഇനീഷ്യൽ അപ്പൊ ഈ ഫൈനൽ ഇന്ന് ഇനീഷ്യലിലൊക്കെയുള്ള ആ സമയം എത്രയാണ് ടു രണ്ട് സെക്കൻഡ് ആണ് ഇനി റേറ്റ് ഓഫ് ഓഫ് വെലോസിറ്റി റേറ്റ് ഓഫ് ചേഞ്ച് സമയത്തിനനുസരിച്ചിട്ടുള്ള വെലോസിറ്റി അതെങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി ചേഞ്ച് എത്രയോട്ട് ഫോർ ആണ് റേറ്റ് ഓഫ് ചേഞ്ച് ആ ഫോർ ബൈ ടു അപ്പൊ ആൻസർ എത്രയോട്ട് ടൂ മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ യൂണിറ്റ് നോക്കിയേ മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ് വെലോസിറ്റിയുടെ യൂണിറ്റ് നോക്കുക വെലോസിറ്റിയുടെ യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ് ആണ് മീറ്റർ പെർ സെക്കൻഡ് ആണ് ഡിവൈഡ് ബൈ സമയവും ഇവിടെ ഉണ്ട് അല്ലേ അപ്പം മീറ്റർ വരും ദെൻ പെർ ഈ സെക്കൻഡ് മേലിലോട്ട് പോകും അപ്പൊ എന്ത് വരും സെക്കൻഡ് സ്ക്വയർ വരും മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ഇവിടെ യൂണിറ്റും വന്നു മനസ്സിലായാലോ ഇനി അടുത്തത് നമുക്ക് നോക്കാം ഇനി നോക്കുക ബി യിൽ നിന്നും സിയിലേക്ക് അതായത് ഇവിടെ ആണ് ഇനീഷ്യൽ പോയിന്റ് ബിയിൽ നിന്നും സിയിലേക്ക് വന്നു അപ്പൊ ഇനീഷ്യൽ വെലോസിറ്റി ഇവിടെ എത്രയാണ് ആണ് ഇനീഷ്യൽ ഇനീഷ്യൽ ഫോർ ആണ് ഇല്ലേ ഫൈനൽ വെലോസിറ്റി ഇവിടെ എത്രയാണ് എട്ട് ഫൈനൽ വെലോസിറ്റി എട്ടാണ് ചേഞ്ച് ഇൻ വെലോസിറ്റി ചേഞ്ച് ഇൻ വെലോസിറ്റി എന്ന് പറയുമ്പോൾ എത്ര വരും ആ ഇനീഷ്യൽ മൈനസ് ഫൈനൽ ഇനീഷ്യൽ എന്ന് വെച്ചാൽ എട്ടാണ് എട്ട് മൈനസ് നാല് അപ്പൊ എത്ര വന്നു ചേഞ്ച് ഇൻ വെലോസിറ്റി ഫോർ വന്നു ചേഞ്ച് ഇൻ വെലോസിറ്റി ടൈം ടൈം നോക്കുക സിയിൽ നിന്നും ബിയിലേക്ക് വരുന്ന സമയം എത്രയാണ് ആ അത് ഉണ്ടാക്കുന്ന സമയം എത്രയാണ് ചേഞ്ച് വെലോസിറ്റി എടുക്കുന്ന സമയം ആ ഫോർ മൈനസ് ടു വരും ഫോർ മൈനസ് ടുന്ന് പറയുമ്പോ എത്രയാണ് ടൂ അല്ലേ ടു വരും നോക്കുക റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് അപ്പൊ ചേഞ്ച് ഇൻ വെലോസിറ്റി ഫോർ ആണ് ഇല്ലേ ദെ സമയം ടു ആണ് അപ്പൊ എത്ര വന്നു ആ ടു യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ക്ലിയർ ആയാലോ അടുത്ത ഇനി സീറ്റിൽ നിന്നും ഡിയിലേക്ക് നോക്കുക സിയിൽ നിന്നും ഡിയിലേക്ക് അപ്പം ഇനീഷ്യൽ വെലോസിറ്റി എത്രയാണ് എട്ടാണ് ഫൈനൽ വെലോസിറ്റി ഇവിടെ എത്രയാണ് ആ പന്ത്രണ്ടാണ് ചേഞ്ച് ഇൻ വെലോസിറ്റി പന്ത്രണ്ട് മൈനസ് എട്ട് എത്ര വരും ആ നാല് വരും അല്ലേ അതിനെടുക്കുന്ന സമയം നോക്കിയാൽ സിക്സ് ഫോർ ആണ് അപ്പൊ എത്രയാണ് രണ്ട് ആണ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി എന്ന് പറയുമ്പോൾ ഫോർ ബൈ ടു ഫോർ ബൈ ടു ദാറ്റ് വരും ആ മീറ്റർ സെക്കൻഡ് സ്ക്വയർ ും ക്ലിയർ ആയല്ലോ അപ്പം നമ്മൾ കണ്ടു ഓരോ സ്റ്റേജിലും ഓരോ പോയിന്റിലും എത്തുമ്പോൾ ഉണ്ടാകുന്ന റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി ആണ് നമുക്ക് ഇവിടെ കിട്ടിയത് ഓരോ പോയിന്റിലും എത്തുന്ന ഈ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി ഈ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി അതായത് സമയത്തിനനുസരിച്ച് വെലോസിറ്റിക്ക് ചേഞ്ച് ഉണ്ടാകുന്നുണ്ട് അല്ലെ സമയത്തിനനുസരിച്ച് വെലോസിറ്റി ചേഞ്ച് ഉണ്ടാകുന്നുണ്ട് അതിനെ നമ്മൾ പറയുന്ന പേരാണ് ആക്സിലറേഷൻ മനസ്സിലായോ സമയത്തിനനുസരിച്ചിട്ട് വെലോസിറ്റി ചേഞ്ച് ഉണ്ടാവുന്നുണ്ട് അപ്പൊ അതിനെ നമ്മൾ പറയുന്ന പേരാണ് ആക്സിലറേഷൻ എന്ന് പറയും ആക്സിലറേഷൻ അല്ലെങ്കിൽ ത്വരണം എന്ന് പറയും സമയത്തിനനുസരിച്ചിട്ട് വെലോസിറ്റി ചേഞ്ച് ഉണ്ടാവുകയാണെങ്കിൽ അതിനെ നമുക്ക് എന്ത് പറയാം ആക്സിലറേഷൻ അല്ലെങ്കിൽ ത്വരണം എന്ന് പറയാം അപ്പൊ മനസ്സിലായല്ലോ അപ്പൊ ഇത് നമ്മൾ മുമ്പേ കണ്ട ടേബിൾ തന്നെയാണ് കേട്ടോ ഇത് എഴുതിക്കുന്നത് അപ്പൊ നമ്മൾ കണ്ടു ചേഞ്ച് ഇൻ വെലോസിറ്റി ഓഫ് ദ ബസ് ഇൻ ഈച്ച് സെക്കൻഡ് അല്ലെ ഓരോ സെക്കൻഡിലും ഉണ്ടാകുന്ന ബെസിന്റെ ചേഞ്ച് ഇൻ വെലോസിറ്റി ആണ് അല്ലെങ്കിൽ നമുക്ക് പറയാം റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി എന്ന് പറയാം അപ്പം റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി പറയുന്ന പേരാണ് ആക്സിലറേഷൻ ആ ബസ്സിന്റെ ആക്സിലറേഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത് നമ്മൾ ക്സുലേഷൻ കൊടുക്കുക എന്ന് പറയുമ്പോൾ അതിന്റെ സ്പീഡ് ഇല്ല അത് കൂടുക നമ്മൾ പറഞ്ഞു നമ്മൾ ആദ്യമേ കണ്ടായിരുന്നു അപ്പൊ സമയത്തിനനുസരിച്ച് അതിന്റെ വെലോസിറ്റി അല്ല സമയത്തിനനുസരിച്ച് വെലോസിറ്റി അവിടെ ചേഞ്ച് വരുവാണ് അപ്പൊ അതിന് നമുക്ക് എന്ത് പറയാം ആക്സിലറേഷൻ എന്ന് പറയാം മനസ്സിലായല്ലോ എന്താണ് ആക്സിലറേഷൻ എന്താണ് ആക്സിലറേഷൻ ഈസ് ദലോസിറ്റി നോക്കാ ചേഞ്ച് ഇൻ വെലോസിറ്റി ഓഫ് ആൻ ഒബ്ജെറ്റ് ഇൻ യൂണിറ്റ് ടൈം ഓർ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി രണ്ടും ഒന്ന് തന്നെയാണ് ഇൻ യൂണിറ്റ് ടൈം അല്ലെങ്കിൽ ഇക്വേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ ചേഞ്ച് ഡിവൈഡ് ബൈ ടൈം ആണ് ഇക്വേഷൻ ചേഞ്ച് ഇൻ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ കേട്ടോ എന്താണ് ബി മൈനസ് യു ആണ് ചേഞ്ച് ഇൻ വെലോസിറ്റി എങ്ങനെയാണ് ബി മൈനസ് യു ചേഞ്ച് ഇൻ വെലോസിറ്റി എന്ന് പറയുമ്പോൾ എപ്പോഴും ഓർത്തണം ഫൈനൽ വെലോസിറ്റി മൈനസ് ഇനീഷ്യ വെലോസിറ്റി ഫൈനൽ ബി എന്ന് വെച്ചാൽ എന്താണ് ബി ഓർത്തണം ബി എന്ന് വെച്ചാൽ ഫൈനൽ വെലോസിറ്റി ആണ് യു എന്ന് പറഞ്ഞാൽ എന്താണ് യു എന്ന് പറഞ്ഞാൽ വെലോസിറ്റി ആണ് ആക്സലറേഷനെ നമ്മൾ എപ്പോഴും സ്മോൾ ലെറ്റർ എ വെച്ചിട്ടാണ് മനസ്സിലായില്ല അപ്പൊ ഒരു വസ്തുവിന് യൂണിറ്റ് സമയത്തിൽ ഉണ്ടാകുന്ന പ്രവേകമാറ്റത്തിന്റെ അളവ് അഥവാ പ്രവേകമാറ്റത്തിന്റെ നിരക്കാണ് ത്വരണം അല്ലെങ്കിൽ ആക്സലേഷൻ ഇക്വേഷൻ കണ്ടു എസ് ഈക്വൽ ടു വി മൈനസ് യു ബൈ ടി തൊരണം എന്ന് വെച്ചാൽ ഒരു സദിശ അളവാണ് അതായത് വെക്ടർ ക്വാണ്ടിറ്റി ആണ് അല്ലെ വെലോസിറ്റി അല്ലെ ഡയറക്ഷൻ ഇമ്പോർട്ടന്റ് ആണ് അതുകൊണ്ട് തന്നെ ഇതൊരു വെക്ടർ ക്വാണ്ടിറ്റി ആണ് ഇതൊരു വെക്ടർ ക്വാണ്ടിറ്റി ആണ് ഇതിന്റെ യൂണിറ്റ് യൂണിറ്റ് നമ്മൾ ഓൾറെഡി കണ്ടതാണ് അല്ലേ യൂണിറ്റ് ഓഫ് ചേഞ്ച് ഇൻ വെലോസിറ്റി വെലോസിറ്റിയുടെ യൂണിറ്റ് നമുക്കറിയാം എന്താണ് മീറ്റർ പെർ ആണ് ആ യൂണിറ്റ് ഓഫ് ടൈം സമയത്തിന്റെ യൂണിറ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത് എന്താണ് സെക്കൻഡ് ആണ് അല്ലെ സമയത്തിന്റെ യൂണിറ്റ് സെക്കൻഡാണ് അപ്പം മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ അല്ലെങ്കിൽ എങ്ങനെ എഴുതാം അടുത്ത സ്റ്റെപ്പ് ആണ് അല്ലെ നമ്മള് കണ്ടു മീറ്റർ ഡിസ്പ്ലേസ്മെന്റ് ആണ് വെലോസിറ്റി നമ്മൾ അറിഞ്ഞിട്ട് അടുത്ത സെക്കൻഡ് മീറ്റപ്പ് സെക്കൻഡായി മീറ്റപ്പ് സെക്കൻഡ് സ്ക്വയർ അല്ലെങ്കിൽ എം എസ് റേസ് ടു മൈനസ് ടു ക്ലിയർ ആയോ അപ്പൊ ഈ ആക്സിലേഷൻ സംഭവിക്കുന്ന കുറച്ച് ഇൻസിഡൻസസ് നമുക്ക് നോക്കാം അതായത് ഒരു ചിത്രം കൊടുത്തിട്ടില്ല ഒരു പാർക്കിലാണ് അമ്യൂസിമെന്റ് പാർക്കിലാണ് അവിടെ നടക്കുന്ന കുറച്ച് കാര്യങ്ങൾ പിന്നെ ഒരു ജൈന്റ് വീൽ ഉണ്ട് അല്ലേ ആ ജൈന്റ് വീൽ എങ്ങനെയാണ് ആ റോട്ടേറ്റീവ് ആണ് റൊട്ടേറ്റീവ് അതിന്റെ സ്പീഡിന് അല്ലെങ്കിൽ വെലോസിറ്റി വ്യത്യാസം വരുന്നത് ഡയറക്ഷൻ അല്ലെ സർക്കുലർ മോഷൻ അല്ലേ സർക്കുലർ മോഷൻ വെലോസിറ്റി അവിടെ ചേഞ്ച് ചെയ്യുന്നുണ്ടല്ലോ അപ്പോൾ അതൊക്കെ എക്സാമ്പിൾ ആണ് വെലോസിറ്റി ചേഞ്ചുന്ന ചെയ്യുന്ന സമയത്തിനനുസരിച്ചിട്ട് വെലോസിറ്റി ചേഞ്ച് ചെയ്യുന്നുണ്ട് അപ്പോൾ എന്താണ് അവിടെ ആക്സലേഷൻ സംഭവിക്കുന്നത് അപ്പം മോഷൻ ഓഫ് എ ജയിന്റ് വീൽ ഇതൊക്കെ എന്തിന് ആണ് ആക്സലേഷൻ എക്സാമ്പിൾ ആണ് അതുപോലെ നമുക്ക് പറയാൻ സാധിക്കും ദാ ഈ ജൈന്റ് വീലിന്റെ കേസിൽ തന്നെ ബക്കറ്റ് ബക്കറ്റുണ്ടല്ലോ ഇതിന്റെ ഓരോ ബക്കറ്റുണ്ടല്ലോ ഈ ബക്കറ്റിന്റെ മൂവ് എങ്ങനെ എങ്ങനെയാണ് സർക്കുലർ മോഷനിലാണ് പോകുന്നത് അപ്പൊ അതും എന്താണ് അവിടെ എന്താണ് അതിനും അവിടെ ആക്സലേഷൻ ഉണ്ടാവുന്നുണ്ട് അല്ലേ അപ്പൊ അതും എക്സാമ്പിൾ തന്നെയാണ് അതുപോലെ തന്നെ ഇവിടെ നോക്കുക ഈ ഒരു നോക്കുക ഈ കുട്ടിയുടെ സ്ലൈഡേ വരട്ട് ഉറസി താഴേക്ക് വരുവാണ് ചെയ്യുന്നില്ലേ അപ്പൊ ആ കുട്ടിയുടെ ചലനം അല്ലേ ആ കുട്ടി താഴേക്ക് വരുമ്പോൾ വെലോസിറ്റി അവിടെ കൂടിക്കൊണ്ട് വരുവാണ് അല്ലെ വെലോസിറ്റി കൂടിക്കൊണ്ട് വരുവാണെന്ന് അപ്പൊ അതെന്താണ് അതിനനുസരിച്ച് ആക്സലേഷൻ ഉണ്ടെന്ന് അപ്പൊ അതൊക്കെ എന്താണ് എക്സാമ്പിൾ ആണ് മോഷൻ ഓഫ് എ ചൈൽഡ് ഓൺ ദ സ്ലൈഡ് മോഷൻ ഓഫ് എ ചൈൽഡ് റോളിംഗ് ഓൺ ദ ദൈഡ് അല്ലെ അങ്ങനെയൊക്കെ പറയാം അതിന്റെ ഇതിന്റെ എക്സാമ്പിൾ ആണ് ആക്സലേഷൻ എക്സാമ്പിൾ ആണ് അല്ലെ നമുക്ക് ഒരുപാട് എക്സാമ്പിൾസ് നമ്മുടെ ഡെയിലി ലൈഫിൽ നമുക്ക് കാണാൻ സാധിക്കും അല്ലെ ഒരുപാട് എക്സാമ്പിൾസ് മോഷൻ ഓഫ് എ കോക്കനറ്റ് ഫ്രം എ കോക്കനറ്റ് ട്രീ അല്ലെ നിന്നും താഴേക്ക് പതിക്കുന്ന തേങ്ങയുടെ ചലനം താഴേക്ക് വരുമ്പോൾ വെലോസിറ്റി കൂടി കൂടി വരണം അതെന്താണ് വെലോസിറ്റി കൂടുക എന്ന് പറയുമ്പോൾ തന്നെ സമയത്തിനനുസരിച്ച് കൂടാതെ അതായത് ആക്സലേഷൻ ഉണ്ട് എക്സാമ്പിൾ ആണ് വെഹിക്കിൾ സ്റ്റാർട്ട്സ് മൂവിങ് ഫ്രം റെസ്റ്റ് ഒരു റെസ്റ്റിൽ നിന്നും ഒരു വണ്ടി മൂവ് ചെയ്യാൻ തുടങ്ങുകയാണ് അല്ലെ നിശ്ചലാവസ്ഥയിൽ നിന്നും വണ്ടി ചലിക്കാൻ തുടങ്ങുവാണ് അതൊക്കെ എന്ത് എക്സാമ്പിൾ ആണ് ആക്സലേഷൻ എക്സാമ്പിൾ ആണ് അല്ലെ പിന്നെ that starts to stop നിർത്താൻ തുടങ്ങുന്ന വാഹനം അല്ലേ നിർത്താൻ ഒരു വാഹനം ഒരു പർട്ടിക്കുലർ ഇതിൽ പൊയ്ക്കോണ്ടിരിക്കയാണ് അപ്പൊ അത് പർട്ടിക്കുലർ വെലോസിറ്റിയിൽ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അത് പിന്നെ നിർത്താം തുടങ്ങും അപ്പോഴും അതിനെന്താണ് ൽ അവിടെ ചേഞ്ച് വരുന്നുണ്ട് അവിടെ ആ ഒരു കേസിൽ വരുമ്പോൾ വെലോസിറ്റി അവിടെ കുറയുവാണെങ്കിൽ നമുക്ക് പഠിക്കാം അവിടെ ൽ ചേഞ്ച് ഉണ്ടാകുന്നുണ്ട് അപ്പൊ അതും എന്താണ് ആക്സിലേഷൻ സംഭവിക്കാ പറയാം അത് നെഗറ്റീവ് ആക്സുലേഷൻ നമുക്ക് പറയാം കേട്ടോ പിന്നെ അടുത്ത് നോക്കുക മൂവ്മെന്റ് ഓഫ് ഓഫ് ദി ടിപ്പ് ദി ക്ലോക്ക് നീഡിൽ ക്ലോക്കിലെ സൂചിയുടെ ചലനം ഉണ്ടല്ലോ ഡയറക്ഷൻ ചേഞ്ച് ക്ലോക്കിലെ സൂചിക്ക് എങ്ങനെ ഡയറക്ഷൻ ചേഞ്ച് ദിശ മാറുന്നുണ്ട് അല്ല സമയത്ത് ദിശ മാറുന്നുണ്ട് അല്ലേ അപ്പൊ അതെന്താണ് ആക്സുലേഷൻ ഇതൊക്കെ എന്താണ് ആക്സുലേഷനും എക്സാമ്പിൾസ് ആണ് നമ്മൾ ഡെയിലി ലൈഫിൽ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യുന്ന കുറച്ച് എക്സാമ്പിൾസ് ആണ് നമ്മളിവിടെ കണ്ടത് മനസ്സിലായല്ലോ അപ്പൊ ആക്സിലേഷൻ എന്താണെന്ന് ഈസ് എ ചേഞ്ച് ഇൻ വെലോസിറ്റി ഓഫ് ആൻ ഒബ്ജക്റ്റ് ഇൻ യൂണിറ്റ് ടൈം അല്ലെങ്കിൽ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി അതൊരു വെക്ടർ ക്വാണ്ടിറ്റിയാണ് പ്രത്യേക ഓർത്തോളം വെക്ടർ ആണ് ആക്സിലേഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത് യൂണിറ്റ് ഓർത്തിരിക്കുക യൂണിറ്റ് ഓഫ് ആക്സിലേഷൻ മീറ്റർ പ് സെക്കൻഡ് സ്ക്വയറുമാണ് മനസ്സിലായി ഇനി നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രോബ്ലം നോക്കാം കേട്ടോ ഇവിടുത്തെ ആ ക്വസ്റ്റ്യൻ നോക്കൂട്ടോ വെലോസിറ്റി ഓഫ് ആൻ ഒബ്ജക്ട് ചേഞ്ചസ് ഇത് നാല് മീറ്റർ പെർ സെക്കൻഡ് പ്രവേഗത്തിൽ സഞ്ചരിക്കുന്ന ഒരു വസ്തുവിന്റെ പ്രവേഗം നാല് സെക്കൻഡ് കൊണ്ട് ഇരുപത്തെട്ട് മീറ്റർ പെർ സെക്കൻഡ് ആയെങ്കിൽ ത്വരണം കണക്കാക്കാമെന്ന് മനസ്സിലാകില്ല അപ്പൊ തന്നിരിക്കുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് എഴുതാം വെലോസിറ്റി ഓഫ് ആൻ ഐബ്ജർ ചേഞ്ചസ് ഫ്രം ഫോർ മീറ്റർ പെർ സെക്കൻഡ് ടു ട്വന്റി മീറ്റർ പെർ സെക്കൻഡ് അപ്പൊ നമുക്ക് ഇനീഷ്യൽ വെലോസിറ്റി എത്രയാണ് തന്നിരിക്കുന്ന കാര്യങ്ങൾ എടുത്ത് എഴുതോട്ടെ ഇനീഷ്യൽ വെലോസിറ്റി ഫ്രം നല്ല പറഞ്ഞു അപ്പൊ എത്രയാണ് ഫോർ മീറ്റർ പെർ ആണ് ഇനീഷ്യൽ വെലോസിറ്റി ദെൻ ഫൈനൽ വെലോസിറ്റി വി എത്രയാണ് തന്നിരിക്കുന്നത് ട്വന്റി എയ്റ്റ് മീറ്റർ പെർ സെക്കൻഡ് ആണ് അതിനെടുക്കുന്ന സമയം തന്നിട്ടുണ്ട് എത്രയാണ് ടി ഇസ് ഈക്വൽ ടു ഫോർ സെക്കൻഡ് തന്നിട്ടുണ്ട് അല്ലെ നമുക്ക് എന്താണ് കണ്ടുപിടിക്കണ്ടേ ആക്സിലറേഷൻ ആണ് കണ്ടുപിടിക്കേണ്ട അല്ലെ അപ്പൊ നമുക്കറിയാം ആക്സിലറേഷന്റെ ഇക്വേഷൻ എ ഇസ് ഈക്വൽ ടു ആ ബി മൈനസ് യു ഡിവൈഡ് ബൈ ടി ഇതാണ് ആക്സിലറേഷന്റെ ഇക്വേഷൻ ഇക്വേഷൻ എപ്പോഴും ഇമ്പോർട്ടന്റ് ആണ് എഴുതിയിരിക്കണം കേട്ടോ ഫൈനൽ വെലോസിറ്റി വെലോസിറ്റി ആണ് ആണ് ഡിവൈഡ് ബൈ സമയം സമയം ഫോർ ആണ് ദാറ്റ് ഈസ് ഈക്വൽ ടു ട്വന്റി എയ്റ്റ് മൈനസ് ഫോർ ദാറ്റ് ഈസ് ട്വന്റി ഫോർ അല്ലെ ട്വന്റി ഫോർ ഡിവൈഡ് ബൈ ഫോർന്ന് വന്നു ദാറ്റ് ഈസ് ഈക്വൽ ടു എത്രയാണ് സിക്സ് അല്ലെ സിക്സ് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ അപ്പം എന്താണ് സിക്സ് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്നിങ്ങോട്ട് ഇവിടെ ഒക്കെ നിങ്ങൾ യൂണിറ്റ് എഴുതി തന്നെ ചെയ്യോട്ടെ തെറ്റി ഈ മീറ്റർ പെർ സെക്കൻഡ് ഇവിടെ സെക്കൻഡ് എഴുതുക ഇവിടെ മീറ്റർ പെർ സെക്കൻഡ് ആണ് ഇവിടെ സെക്കൻഡാണ് ഉണ്ടതൊക്കെ ഇട്ട് തന്നെ ചെയ്തു പോകോട്ടോ അപ്പം മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ സിക്സ് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ് ഇവിടുത്തെ ആക്സിലറേഷൻ എന്ന് പറയുന്നത് ക്ലിയർ ആയാലോ ഇനി ഒരു പ്രോബ്ലം കൂടെ നോക്കാം കേട്ടോ എ കാർ ഇസ് മൂവിംഗ് അലോങ് എ സ്ട്രേറ്റ് റോഡ് വിത്ത് എ വെലോസിറ്റി ഓഫ് ടെൻ മീറ്റർ പെർ സെക്കൻഡ് എറ്റ് ഈസ് ഗിവൻ എൻ ആക്സലേഷൻ ഓഫ് ഫൈവ് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ കാൽക്കുലേറ്റ് ദ വെലോസിറ്റി ഓഫ് ദ കാർ ആഫ്റ്റർ ടു സെക്കൻഡ് പത്ത് മീറ്റർ പെർ സെക്കൻഡ് പ്രവേഗത്തിൽ നേരേഖാ പാതയിൽ സഞ്ചരിക്കുന്ന ഒരു കാറിന് അഞ്ച് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ത്വരണം നൽകുന്നു രണ്ട് സെക്കൻഡിന് ശേഷം കാറിന്റെ പ്രവേഗം കണക്കാക്കാനാണ് പ്രവേഗം കണക്കാക്കാനാണ് ചോദിച്ചിരിക്കുന്നത് തന്നിരിക്കുന്ന കാര്യങ്ങൾ എടുത്ത് ക്വസ്റ്റ്യൻ മനസ്സിലായല്ലോ അപ്പം തന്നിരിക്കുന്ന കാര്യങ്ങൾ എടുത്ത് എഴുതുക കാർ മൂവിംഗ് അലോങ് സ്ട്രേറ്റ് റോഡ് വിത്ത് എ വെലോസിറ്റി ടെൻ മീറ്റർ പെർ സെക്കൻഡ് തന്നിട്ടുണ്ട് ആ കാർ മൂവ് ചെയ്യുവാണ് അല്ലെ ടെൻ മീറ്റർ പെർ സെക്കൻഡ് വെലോസിറ്റിയിൽ അത് മൂവ് ചെയ്യുക അതായത് ഇനീഷ്യ വെലോസിറ്റി തന്നിട്ടുണ്ട് അല്ലെ നമുക്ക് കണ്ടുപിടിക്കുന്ന വെലോസിറ്റി

ഫൈനൽ വെലോസിറ്റി ആണ് അല്ലെ ഫൈനൽ വെലോസിറ്റി ആണ് നമുക്ക് അവിടെ കണ്ടുപിടിക്കേണ്ടത് അപ്പൊ നമുക്ക് അറിയാവുന്ന ഇക്വേഷൻ ഏതാണ് ഫൈനൽ വെലോസിറ്റിയുടെ ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട് നമുക്ക് അറിയാവുന്ന ഇക്വേഷൻ ഏതാണ് ആക്സിലേഷൻ ഇസ് ഈക്വൽ ടു വി മൈനസ് യു ഡിവൈഡ് ബൈ ടി ഇതാണ് നമുക്ക് അറിയാവുന്ന ഇക്വേഷൻ നമുക്ക് വി ആണ് വേണ്ടത് അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം വി ലേക്ക് ഇക്വേഷൻ അറേഞ്ച് ചെയ്യാം നമുക്ക് അതിന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം എ ടി ഈസ് ഈക്വൽ ടു വി മൈനസ് യു അല്ലെ അല്ലെങ്കിൽ വി മൈനസ് യു ഇസ് ഈക്വൽ ടു എറ്റി എന്ന് എഴുതാലോ നമുക്ക് എന്താണ് വേണ്ടത് വി ആണ് വേണ്ടത് അല്ലെ വി ഇസ് ഈക്വൽ ടു ഈ യുവിനെ ഇപ്പുറത്തേക്ക് കൊണ്ട് അപ്പൊ എന്താ പ്ലസാ അപ്പം യു പ്ലസ് എ ടി ഉണ്ടല്ലേ അപ്പൊ വിക്വേഷൻ കണ്ടോ വി ഇസ് ഈക്വൽ ടു യു പ്ലസ് എ ടി ഫൈനൽ വെലോസിറ്റ് കാണാനുള്ള ഇക്വേഷൻ നമുക്ക് കിട്ടി ഇല്ലേ നമ്മൾ ആക്സിലേഷൻ ഇക്വേഷൻ ഓൾറെഡി അറിയായിരുന്നു ദെൻ ഫൈനൽ വെലോസിറ്റി കാണാനുള്ള ഒരു ഇക്വേഷൻ നമുക്ക് അവിടെ കിട്ടി നമുക്ക് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം അപ്പൊ വി ഇസ് ഈക്വൽ ടു യു എന്ന് പറഞ്ഞിരിക്കൻ ആണ് പ്ലസ് തന്നിട്ടുണ്ട് സമയം സെക്കൻഡ് ആണ് അല്ലേ ദാറ്റ് ഈസ് ഈക്വൽ ടു ടെൻ പ്ലസ് ടെൻ പ്ലസ് ടെൻ ദാറ്റ് ഈസ് ഈക്വൽ ടു എത്രയാണ് കിട്ടി ഫൈനൽ വെലോസിറ്റി എത്ര കിട്ടി ട്വന്റി മീറ്റർ പെർ സെക്കൻഡ് അല്ലേ ഇനിഷ്യൽ വെലോസിറ്റി ടെൻ മീറ്റർ പെർ സെക്കൻഡ് ആയിരുന്നു അത് ഫൈവ് മീറ്റർ പെർ സെക്കൻഡ് മൂവ് ചെയ്യുന്നു രണ്ട് സെക്കൻഡിന് ശേഷം അതിന്റെ വെലോസിറ്റി എത്രയായി ട്വന്റി മീറ്റർ പെർ സെക്കൻഡ് ദാറ്റ് ഈസ് ഫൈനൽ വെലോസിറ്റി മനസ്സിലായില്ല ഇക്വേഷനെ അങ്ങോട്ടും ഇങ്ങോട്ടും റീ അറേഞ്ച് എഴുതിച്ചാൽ മതി കേട്ടോ ചിലപ്പോ യു കണ്ടുപിടിക്കുക അന്വേഷി വെലോസിറ്റി കണ്ടുപിടിക്കാൻ ചോദിക്കാം അല്ലെങ്കിൽ സമയം കണ്ടുപിടിക്കാനൊക്കെ ചോദിക്കാം അപ്പൊ ബേസിക് ആയിട്ടുള്ള ഇക്വേഷൻ ഏതാണ് ഇതാണ് നമ്മുടെ ബേസിക് ഇക്വേഷൻ കേട്ടോ ആ ബേസിക് ഇക്വേഷൻ നമുക്ക് കണ്ടുപിടിക്കാം അല്ല റീ അറേഞ്ച് ചെയ്താൽ നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും അല്ലാതെ ഈ ഒരു ഇക്വേഷൻ വളരെ ഇമ്പോർട്ട് ആണ് നമുക്ക് ഇനി മുന്നോട്ട് പഠിക്കാനുള്ളതാണ് അപ്പൊ അതൊന്നും പഠിച്ചുവെച്ചുള്ളൂട്ട വി ഇസ് ഈക്വൽ ടു യു പ്ലസ് എറ്റ് ഇപ്പൊ ഫൈനൽ വെലോസിറ്റി കാണാനാണ് ചോദിക്കുന്നതെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഈ ഇക്വേഷൻ അപ്ലൈ ചെയ്യാം വി ഇസ് ഈക്വൽ ടു യു പ്ലസ് എറ്റ് ഇക്വേഷൻ അപ്ലൈ ചെയ്യാം ഇങ്ങനെ നമുക്ക് ഈ രണ്ട് സ്റ്റെപ്പുകൾ നമുക്ക് സ്കിപ്പ് ചെയ്യാം ആവശ്യമില്ല ഡയറക്റ്റ് ആയിട്ട് വി ഇഇസ് ഈക്വൽ ടു യു പ്ലസ് എറ്റ് എന്ന് എഴുതിയാൽ നമുക്ക് ആയിട്ട് ചെയ്യാൻ സാധിക്കും ക്ലിയർ ആയല്ലോ നോക്കാൻ പോകുന്നത് എന്നാൽ ഈ ഒരു ചിത്രം നോക്കുക മോട്ടോർ ബൈക്ക് മൂവ് ചെയ്യുവാണ് കേട്ടോ മോട്ടോർ ബൈക്ക് മൂവ് ചെയ്യുന്നു ദെൻ സ്റ്റാർട്ടിംഗ് പോയിന്റ് പി ആണ് പിയിൽ നിന്ന് ക്യൂലേക്ക് എത്തി അതിനെടുക്കുന്ന സമയം എത്രയാണ് പത്ത് സെക്കൻഡാണ് അല്ലെ ഇനിഷ്യവെലോസിറ്റി ട്വന്റി മീറ്റർ ആയിരുന്നു ഇവിടെ എത്തിയപ്പോൾ ക്യൂവിൽ എത്തിയപ്പോ പതിനഞ്ച് മീറ്റർ പെർ സെക്കൻഡായി അല്ലെ ഇനിഷ്യവലോസിറ്റി ട്വന്റി മീറ്റർ പെർ സെക്കൻഡായിരുന്നു ഇവിടെ ക്യൂവിൽ എത്തിയപ്പോൾ ഫിഫ്റ്റീൻ മീറ്റർ പെർ സെക്കൻഡായി അടുത്ത പത്ത് തൊട്ട് ഇവിടുത്തെ പി തൊട്ട് ക്യൂ വരെ എടുക്കാൻ എടുക്കുന്ന സമയം പത്ത് സെക്കൻഡ് ആയിരുന്നു അടുത്ത കേസിൽ വരുവാണെങ്കിൽ ക്യൂ തൊട്ട് ആറുവരെ അതിനെടുക്കുന്ന സമയത്ത് അഞ്ച് സെക്കൻഡ് ആണ് അല്ലെ അപ്പൊ അവിടുത്തെ വെലോസിറ്റി പതിനഞ്ച് മീറ്ററിൽ നിന്നും എത്ര ആറിലെത്തിയപ്പോ പത്ത് മീറ്റർ ആയി മനസ്സിലായല്ലോ ഇനി അടുത്ത ടൈമിൻ്റെ ആറിൽ നിന്നും എസ് ലേക്ക് അവിടെ എത്രയാണ് അവിടെ അഞ്ച് സെക്കൻഡാണ് അല്ലെ അവിടെ വരുമ്പോഴും അഞ്ച് സെക്കൻഡ് ആണ് അവിടെ എടുക്കുന്ന മീറ്റർ പെർ സെക്കൻഡ് ആയിരുന്നു കുറഞ്ഞു അഞ്ച് മീറ്റർ എസ് എത്തിയപ്പോ അഞ്ചു മീറ്റർ പെർ സെക്കൻഡ് സെക്കൻഡായി ദെൻ എസ്സിൽ നിന്ന് ടീയിലേക്ക് എത്തി അതായത് ട്വന്റി ഇവിടെ സമയം നോക്കുക എസിന്റെ സമയം എന്ന് പറഞ്ഞിരിക്കുന്നത് ട്വന്റി സെക്കൻഡാണ് ടീലെത്തിയപ്പോ ഫോർട്ടി സെക്കൻഡ് ആണ് അതായത് ാണ് ഇരുപത് സെക്കൻഡ് ഇരുപത് സെക്കൻഡില് വെലോസിറ്റി പിന്നെയും സീറോ ആയി ഇതാണ് പറഞ്ഞിരിക്കുന്നത് അപ്പൊ നമുക്ക് ഈ ഓരോരോ ക്വസ്റ്റൻസും ആൻസർ ചെയ്യാം ഈ ടേബിൾ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം നോക്കുക ഫ്രം പിയിൽ നിന്നും ക്യൂലേക്ക് നോക്കാം പി ഇതാണ് കേട്ടോ ക്യൂലേക്ക് ആദ്യത്തെ കേസ് എടുക്കാം ഇനീഷ്യൽ വെലോസിറ്റി എത്രയാണ് ട്വന്റി ആണ് എഴുതിയിട്ടുണ്ട് ട്വന്റി ആണ് നോക്കുക പതിനഞ്ചാണ് ചേഞ്ച് ഇൻ വെലോസിറ്റി പതിനഞ്ച് മൈനസ് ട്വന്റി ചേഞ്ച് ഇൻ വെലോസിറ്റി എപ്പോഴും കാണുമ്പോൾ ഫൈനൽ മൈനസ് ഇനീഷൻ ആണോട്ടെ ചേഞ്ച് എന്ന് പറയുമ്പോഴെപ്പോ ഓർത്തോളം ഫൈനൽ മൈനസ് ഇനീഷനാണ് അപ്പൊ പതിനഞ്ച് മൈനസ് ട്വന്റി ആണ് അപ്പൊ എത്ര മൈനസ് ഫൈവ് കിട്ടി ടൈം ടേക്കൺ ഫോർ ചേഞ്ച് ഇൻ വെലോസിറ്റി ചേഞ്ച് സമയം ടെൻ എത്രയാണ് എത്രയാണ് ആയി ഇനി നമ്മൾ കണ്ടു എന്ന് എന്ന് നോക്കുക v v u t വെച്ചാൽ ാണ് അല്ലെ മൈനസ് ഫൈവ് ദയം ടെൻ ആണ് അപ്പൊ എത്ര കിട്ടിയ ആൻസർ മൈനസ് ഫൈവ് എന്ന് പറയുമ്പോ സീറോ ഫൈവ് എന്ന് കിട്ടി മനസ്സിലായല്ലോ ഇനി നമുക്ക് അടുത്ത് നോക്കാം R. Q ക്യൂ ടു Q ക്യൂവിൽ നിന്നും ആറിലേക്ക് എടുക്കുന്നത് ക്യൂവിൽ നിന്നും ആറിലേക്ക് എടുക്കുന്നത് അപ്പൊ ഇവിടുത്തെ ഇനീഷ്യൽ വെലോസിറ്റി എത്രയാണ് ക്യൂവിന്റെ വെലോസിറ്റി ആണ് ഇനീഷ്യൽ വെലോസിറ്റി അപ്പൊ എത്രയാണ് പതിനഞ്ചാണ് ദെൻ ആറിലെത്തിയപ്പോ ആറിലെത്തിയപ്പോ വെലോസിറ്റി എത്രയാണ് പത്തായി അല്ലേ ഇനി ചേഞ്ച് ഇൻ വെലോസിറ്റി അപ്പൊ പത്തേ മൈനസ് പതിനഞ്ച് എത്ര വരും മൈനസ് അഞ്ച് വരും ശരിയല്ലേ മൈനസ് അഞ്ച് വരും ദെൻ സമയം നോക്കുക ക്യൂവിൽ നിന്നും ആറിലേക്കാണ് പതിനഞ്ചാണ് പതിനഞ്ച് പത്ത് ഇവിടെ പത്താണ് അപ്പൊ എത്രയാണ് പതിനഞ്ച് മൈനസ് പത്ത് എന്ന് പറയുമ്പോൾ അഞ്ചു വരും ഇല്ലേ അഞ്ച് വന്ന് മനസ്സിലായല്ലോ ഇനി റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി അതായത് വി മൈനസ് യു വി മൈനസ് യു എന്ന് വെച്ചാൽ എത്രയാണ് മൈനസ് ഫൈവ് ആണ് മൈനസ് ഫൈവ് ദെൻ സമയം എത്രയാണ് അഞ്ചാണ് മൈനസ് ഫൈവ് ഡിവൈഡ് ബൈ ഫൈവ് അപ്പൊ എത്രയാണ് ആൻസർ വന്നു മൈനസ് എന്ന് വന്നു ക്ലിയർ ആയാലോ ഇനി അടുത്ത് നോക്കുക ആർ ടു എസ് ആറിൽ നിന്ന് നോക്കുക ആറിൽ നിന്നും എസ്സിലേക്ക് വന്നു അപ്പം ആറാണ് ഇനീഷ്യൽ എത്രയാണ് ഇനീഷ്യൽ വെലോസിറ്റി ഇവിടെ പത്താണ് എസ്സിലേക്ക് എത്തി എസിലേക്ക് എത്തിയ വെലോസിറ്റി എത്രയാണ് അഞ്ച് വെലോസിറ്റി അഞ്ചായി ദിവലോസിറ്റി ബി മൈനസ് യു ബി എത്രയാണ് അഞ്ചാണ് അഞ്ച് മൈനസ് പത്ത് ഈസ് മൈനസ് ഫൈവ് അല്ലേ ഞാനിനെടുക്കുന്നു അപ്പൊ ഇവിടുത്തെ സമയം നോക്കുക അല്ലേ ആറിൽ നിന്നും എസ് ലേക്കാണ് അപ്പം സമയം ട്വന്റി ആണ് ട്വന്റി മൈനസ് ഇവിടെ എത്രയാണ് ആ ഫിഫ്റ്റീൻ വരും ദാറ്റ് ഈസ് എത്രയാണ് അഞ്ചു വരും അല്ലെ അഞ്ചു വന്ന് മനസ്സിലായല്ലോ ഇനി റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് എലോസിറ്റി വി മൈനസ് യു ഇവിടെ എത്രയാണ് വന്നത് ആ മൈനസ് ഫൈവ് മൈനസ് ഫൈവ് ഡിവൈഡഡ് ബൈ ദെൻ സമയം അഞ്ചാണ് അവിടുത്തെ ആൻസർ എത്രയാണ് മൈനസ് വണ് വന്നു മനസ്സിലായല്ലോ ഇനി അടുത്ത് നോക്കുക എസ് ടു എസിൽ നിന്നും ടിയിലേക്ക് ഇവിടെ നിന്ന് അല്ലെ ഈ ഒരു സമയം അപ്പം എസ് ആണ് ഇവിടുത്തെ ഇനീഷ്യൽ എത്രയാണ് അഞ്ചാണ് ഫൈനൽ വെലോസിറ്റി ഫൈനൽ വെലോസിറ്റി ഇവിടെ എത്രയാണ് കൊടുത്തിരുന്നത് സീറോ അല്ലെ ഫൈനൽ വെലോസിറ്റി സീറോ ആണ് അപ്പൊ ഫൈനൽ വെലോസിറ്റി സീറോ അപ്പം ചേഞ്ച് ഇൻ വെലോസിറ്റി സീറോ മൈനസ് ഫൈവ് വരും അപ്പൊ എത്രയാണ് മൈനസ് ഫൈവ് അല്ലെ ദെൻ സമയം നോക്കിയേ നാപ്പത് ഇവിടെ നോക്കുക നാൽപ്പത് ഫൈനൽ സമയം എന്ന് വെച്ചാൽ ഇവിടെ ഇവിടെയാണ് ട്വന്റി ആണ് അപ്പൊ എത്ര വരും ആ ട്വന്റി വരും ഇല്ലേ ട്വന്റി വരും അപ്പൊ നമുക്ക് എത്ര വരും ആ വി മൈനസ് സി എന്ന് വെച്ചാൽ മൈനസ് ഫൈവ് ആണ് ഡിവൈഡ് ബൈ ട്വന്റി അല്ലേ മൈനസ് ഫൈവ് ഡിവൈഡ് ബൈ ട്വന്റി എന്ന് വരുമ്പോൾ മൈനസ് എത്ര വരും മൈനസ് വരും ദാറ്റ് ഈസ് പോയിന്റ് ടു ഫൈവ് എന്ന് വരും കേട്ടോ പോയിന്റ് ടു ഫൈവ് വൺ ബൈ ഫോർന്ന് വരും അല്ലെ വൺ ബൈ ഫോർന്ന് വരും ദാറ്റ് ഈസ് ഈക്വൽ ടു എത്രയാണ് മൈനസ് പോയിന്റ് ടു ഫൈവ് എന്ന് തോന്നുന്നു ക്ലിയർ ആയാലോ ഈ ഒരു ടേബിൾ മനസ്സിലായല്ലോ അപ്പം ഈ ടേബിളിൽ നിന്ന് നമുക്ക് നോക്കിയാൽ മനസ്സിലാക്കാൻ സാധിക്കും ആക്സലേഷൻ ഇവിടെ എങ്ങനെയാണ് ആ മൈനസ് പോയിന്റ് ഫൈവ് മൈനസ് വണ്ണ് മൈനസ് വണ്ണ് മൈനസ് പോയിന്റ് ടു ഫൈവ് ഇവിടെ ആക്സുലേഷന്റെ വാല്യൂ എങ്ങനെ നെഗറ്റീവ് ആയിട്ട് വന്നിരിക്കുകയാണ് അല്ലേ ആ നെഗറ്റീവ് ആയിട്ട് വന്നിരിക്കുകയാണ് അതുപോലെ തന്നെ വെലോസിറ്റി എങ്ങനെയാണ് വെലോസിറ്റി നമുക്ക് കാണുമ്പോൾ അറിയാം ഈ ഫിഗറിൽ നിന്ന് കാണുമ്പോഴേ നമുക്കറിയാം വെലോസിറ്റി എങ്ങനെ ട്വന്റി ആയി പതിനഞ്ചായി പിന്നെ പത്തായി അഞ്ചായി സീറായി അതായത് വെലോസിറ്റി അവിടെ എങ്ങനെയാണ് കുറയുവാണ് കുറയുവാണേത് ഡിക്രീസ് ചെയ്യുവാണ് ചെയ്യുവാണേത് വെലോസിറ്റിയുടെ ഡിക്രീസ് ചെയ്യുവാണ് ഏത് അല്ലേ അപ്പം ഈ വെലോസിറ്റി ഡിക്രീസ് ചെയ്യുന്നുണ്ട് അപ്പം സമയത്തിനനുസരിച്ച് അവിടെ എന്താണ് വെലോസിറ്റിക്ക് എന്താണ് സംഭവിക്കുന്നത് ആ റേ സമയത്തിനനുസരിച്ചിട്ട് അവിടെ നിന്നാണ് വെലോസിറ്റിയോടെ കുറവാണ് സംഭവിക്കുന്നത് നമ്മൾ കണ്ടു കുറവാണ് സംഭവിക്കുന്നത് അപ്പം കുറയാണ് കണ്ടു അപ്പം ആ സമയത്തിനനുസരിച്ച് വെലോസിറ്റി കുറയുവാണ് ചെയ്യുന്നത് അതായത് ആക്സലേഷൻ ഇവിടെ കുറയുവല്ലേ ചെയ്തിരിക്കുന്നത് അപ്പം അങ്ങനെ വെലോസിറ്റി കുറയുന്ന ആ കേസിൽ അല്ലെങ്കിൽ ആ വെലോസിറ്റി കുറയുന്ന ആ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഡിക്രീസ് ഇൻ വെലോസിറ്റി അതിന് നമ്മൾ പറയുന്ന പേരാണ് നെഗറ്റീവ് ആക്സിലറേഷൻ എന്ന് പറയും നെഗറ്റീവ് ആക്സിലറേഷൻ നെഗറ്റീവ് ആക്സിലറേഷൻ പറയും കേട്ടോ നെഗറ്റീവ് ആക്സിലറേഷൻ ആക്സിലേഷൻ അവിടെയുണ്ട് പക്ഷെ നെഗറ്റീവ് ആണ് അല്ലെങ്കിൽ അതിന് മറ്റൊരു പേര് പറയും റിറ്റാർഡേഷൻ എന്ന് പറയും കേട്ടോ റിറ്റാർഡേഷൻ റിറ്റാർഡേഷൻ അതായത് ആക്സുലേഷൻ നെഗറ്റീവ് ആവുകയാണെന്നുണ്ടെങ്കിൽ വെലോസിറ്റി കുറഞ്ഞു കുറഞ്ഞു വരുവാണെങ്കിൽ നമ്മൾ ഓർത്തോളം അവിടെ എന്താണ് സംഭവിക്കുന്നത് ആക്സുലേഷൻ നെഗറ്റീവ് ആയിരിക്കും അപ്പം അതിനെ നമുക്ക് എന്ത് പറയാൻ സാധിക്കും റിറ്റാർഡേഷൻ എന്ന് പറയാം അപ്പം നെഗറ്റീവ് ആക്സിലേഷൻ ഈസ് നോൺ ആസ് എ റിറ്റാർഡേഷൻ അപ്പം വെലോസിറ്റി കുറഞ്ഞു വരുവാണെങ്കിൽ എന്താണ് ഉദ്ദേശിക്കുന്നത് അവിടെ നെഗറ്റീവ് ആണ് ഞാൻ മുമ്പേ ഒരു കേസ് പറഞ്ഞായിരുന്നു ഇത് വാഹനം നിർത്താൻ പോകുമ്പോൾ നിന്നാണ് വെലോസിറ്റി കുറഞ്ഞു കുറഞ്ഞല്ലേ വരുന്നത് അല്ലേ അപ്പോൾ അവിടെ നിന്നാണ് നെഗറ്റീവ് ആണ് ഉണ്ടാകുന്നത് അപ്പം നെഗറ്റീവ് ആക്സിലേഷൻ നമുക്ക് എന്ത് പറയാം റിറ്റാർഡേഷൻ എന്ന് പറയാം മനസ്സിലായല്ലോ ഇപ്പൊ എന്താണ് റിറ്റാർഡേഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത് റേറ്റ് ഓഫ് ഡിക്രീസ് ഇൻ വെലോസിറ്റി ഈസ് നെഗറ്റീവ് ആക്സിലേഷൻ റേറ്റ് ഓഫ് ഡിക്രീസ് ഇൻ വെലോസിറ്റി സമയത്തിനനുസരിച്ച് വെലോസിറ്റി ഡിക്രീസ് ചെയ്യുകയാണെങ്കിൽ അതിന് നമുക്ക് പറയാം നെഗറ്റീവ് ആക്സിലേഷൻ എന്ന് പറയാം അല്ലെങ്കിൽ റിട്ടാർഡേഷൻ കേട്ടോ അല്ലെങ്കിൽ ഡിസലറേഷൻ എന്നൊക്കെ പറയും കേട്ടോ ഡിസലറേഷൻ എന്നും പറയാറുണ്ട് കേട്ടോ ഡിസലറേഷൻ അതും പറയാറുണ്ട് നിങ്ങളിപ്പോൾ തൽക്കാലം നെഗറ്റീവ് ആക്സിലേഷൻ അല്ലെങ്കിൽ റിട്ടാർഡേഷൻ എന്ന് പറഞ്ഞാൽ അത് ഓർത്തിരിക്കുക റിട്ടാർഡേഷൻ പ്രവേകം കുറഞ്ഞു വരുന്നതിൻ്റെ നിരക്കാണ് നെഗറ്റീവ് തൊറ അഥവാ മന്ദീകരണം എന്ന് പറയും റിട്ടാർഡേഷൻ എന്ന് വെച്ചാൽ മന്ദീകരണം അതിന്റെ യൂണിറ്റ് മീറ്റർ പോ സെക്കൻഡ് സ്ക്വയർ ആയിരിക്കും കേട്ടോ പിന്നെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് ഷുഡ് നെഗറ്റീവ് സൈൻ ബി ഗിവൺ ബൈ റൈറ്റിംഗ് ദ വാല്യൂ ഓഫ് റിറ്റാർഡേഷൻ റിറ്റാർഡേഷന്റെ വാല്യൂ എഴുതുമ്പോൾ നെഗറ്റീവ് സൈൻ കൊടുക്കേണ്ടതുണ്ടോ എന്നാണ് ചോദിച്ചിരിക്കുന്നത് റിറ്റാർഡേഷൻ എന്ന് പറയുമ്പോഴേ നമ്മൾ മനസ്സിൽ മനസ്സിലോർത്തണം അത് നെഗറ്റീവാണ് റിറ്റാർഡേഷൻ എന്ന് എന്താണ് നെഗറ്റീവ് വാല്യൂ ആണ് ഉദ്ദേശിക്കുന്നത് റിറ്റാർഡേഷൻ ആക്സിലേഷൻ നെഗറ്റീവ് ആണ് അപ്പൊ അങ്ങനെ ഒരു കേസിൽ നമുക്ക് കൊടുക്കേണ്ട ആവശ്യമില്ല റിട്ടാർഡേഷൻ എന്നാൽ ചോദിച്ചിരുന്നെങ്കിൽ നമ്മൾ നെഗറ്റീവ് വാല്യൂ കൊടുക്കും റിട്ടാർഡേഷൻ പറഞ്ഞപ്പോ ഒരു വാല്യൂ നമുക്ക് കിട്ടി എന്താണ് ഫൈവ് ഫൈവ് ആണെങ്കിൽ ഫൈവ് എന്ന് എഴുതുക പക്ഷെ റിറ്റാർഡേഷൻ എന്ന് എഴുതിയ റിറ്റാർഡേഷൻ എന്ന് റിറ്റാഡേഷൻ ഫൈവ് നമ്മൾ എഴുതുവാണെങ്കിൽ എന്താണ് എന്താണെന്ന് ഉദ്ദേശിക്കുന്നത് അതിന്റെ വാല്യൂ നെഗറ്റീവ് ആണോ ഉദ്ദേശിക്കുന്നത് ഏ ആക്സിലേഷൻ പറഞ്ഞു വരുവാണെങ്കിൽ ആക്സിലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചോദിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ആൻസർ എഴുതുവാണെന്നുണ്ടെങ്കിൽ അത് നെഗറ്റീവ് വാല്യൂ ആണ് കുറഞ്ഞു വരുവാണെങ്കിൽ അപ്പോൾ മൈനസ് എന്ന് എഴുതി മൈനസ് ഫൈവ് എന്നുള്ള എഴുതി എഴുതണം റിറ്റാർഡേഷൻ എന്നാണ് ചോദിച്ചിരുന്നെങ്കിൽ മന്തി എഴുതുമ്പോൾ നമുക്ക് നെഗറ്റീവ് ചിഹ്നം അവിടെ കൊടുക്കേണ്ട ആവശ്യം ഇല്ല മനസ്സിലായല്ലോ ഈ കാര്യം പറഞ്ഞാൽ മനസ്സിലാകും റിറ്റാർഡേഷൻ എന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ പറഞ്ഞിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നെഗറ്റീവ് സൈൻ കൊടുക്കേണ്ട ആവശ്യം ഇല്ല അതേ സമയം ആക്സുലേഷൻ അല്ലെങ്കിൽ തുറന്നാണ് പറഞ്ഞിരിക്കുന്നത് അതിന് വാല്യൂ നെഗറ്റീവ് വാല്യൂ വരുവാണെന്നുണ്ടെങ്കിൽ ആ നെഗറ്റീവ് വാല്യൂ കൂടെ കൊടുത്തിരിക്കണം അത് പ്രത്യേക ഓർത്തവണ്ണം കിട്ടാം അപ്പം ദാറ്റ് ഈസ് റിട്ടാർഡേഷൻ റേറ്റ് ഓഫ് ഡിക്രീസ് ഇൻ വെലോസിറ്റീസ് നെഗറ്റീവ് ആക്സുലേഷൻ അല്ലെങ്കിൽ റിട്ടാർഡേഷൻ എക്സാമ്പിൾസ് നമ്മൾ ഡെയിലി ലൈഫിൽ കാണുന്ന എക്സാമ്പിൾസ് ഞാൻ പറഞ്ഞു ട്രെയിൻ അറൈവിംഗ് അറ്റ് എ സ്റ്റേഷൻ ഒരു ട്രെയിൻ സ്റ്റേഷനിലേക്ക് വരും അപ്പോൾ എന്താണ് വെലോസിറ്റി കുറഞ്ഞു കഴിഞ്ഞു വരും അല്ലേ കുറഞ്ഞു കുറഞ്ഞുകഴിഞ്ഞു കഴിയുമ്പോൾ എന്താണ് ആണ് അല്ലെ കുറഞ്ഞു വരുന്ന പോകുന്ന ആണ് സംഭവിക്കുന്നത് പിന്നെ ദ അപ്പോൾ മോഷൻ ഓഫ് എ സ്റ്റോൺ ത്രോൺ അപ്പോസ് മുകളിലേക്ക് കറിഞ്ഞാൽ ഒരു കല്ല് അതിന്റെ ചലന മുകളിലോട്ട് പോകുന്ന പറയുന്നതാണ് കല്ല് നമ്മൾ മേലിലോട്ട് വരും മേലോട്ട് പോകുന്ന പറയുന്നതാണ് വെലോസിറ്റി കുറഞ്ഞു കുറഞ്ഞ് വരുവാണ് കേട്ടോ മേലോട്ട് എല്ലും തോറും ഒരു കല്ല് നമ്മള് മേലിലോട്ടെരുമ്പോ വെലോസിറ്റി കുറഞ്ഞു പറഞ്ഞൊരു പർട്ടിക്കുലർ പോയിന്റിലെത്തി കഴിയുമ്പോൾ സീറോ ആവും അത് കഴിഞ്ഞിട്ട് താഴേക്ക് പോകും ആക്സിലേഷൻ നമ്മള് ഗ്രാവിറ്റി മുതലാതെ താഴേക്ക് പോരുവാണ് ചെയ്ത് അപ്പൊ മുകളിലോട്ടെറിയുന്നതിന് വെലോസിറ്റി എങ്ങനെയാണ് ആ കുറഞ്ഞു കുറഞ്ഞാണ് പോകുന്നത് കേട്ടോ അത് കൊടുത്തോളാം പിന്നെ വെഹിക്കിൾസ് ദാറ്റ് സ്റ്റാർട്ട് ടു സ്റ്റോപ്പ് നമ്മൾ പറഞ്ഞു നിർത്താൻ തുടങ്ങുന്ന ഒരു വാഹനം ഇല്ലേ അതെങ്ങനെയാണ് അതിന്റെ വെലോസിറ്റി കുറഞ്ഞു കുറഞ്ഞാൽ വരുന്നത് പിന്നെ മോഷൻ ഓഫ് എ ബുള്ളറ്റ് ഫ്രം എ ഗൺ ഒരു ഗണ്ണിൽ നിന്നും ആ തോക്കിൽ നിന്നും പോകുന്ന വെടിയുണ്ടയുടെ ചലനം അല്ലെ തോക്കിൽ നിന്ന് പുറപ്പെടുമ്പോൾ നമുക്കറിയാം അതിന് ഒരു പർട്ടിക്കുലർ വെലോസിറ്റി ആണ് അതിന് ശേഷം എന്താണ് വെലോസിറ്റി കുറഞ്ഞു കുറഞ്ഞു പോവുകയാണെങ്കിൽ കേട്ടോ പിന്നെ മോഷൻ ഓഫ് എ ബോൾ റോൾഡ് ആണ് ഗ്രൗണ്ട് ഗ്രൗണ്ടിൽ നമ്മൾ ഒരു ബോൾ നമ്മൾ ഉരുട്ടി വിടുവാണ്ടിലേക്ക് ഒരു ബോൾ ഉരുട്ടി വിട്ടുമ്പോൾ കുറഞ്ഞ് കുറച്ച് സമയം എന്ത് കഴിയുമ്പോൾ എന്ത് സംഭവിക്കും അത് നിക്കും അതായത് അതിന്റെ വെലോസിറ്റി കുറഞ്ഞു കുറഞ്ഞു വന്നിട്ട് അത് നിൽക്കും ഇതെല്ലാം എന്തിനാമ്പിൾ ആണ് റിറ്റാർഡേഷൻ അല്ലെങ്കിൽ വെലോസിറ്റി കുറഞ്ഞു വരുന്ന കേസിൽ എക്സാമ്പിൾസ് ആണ് ഡെയിലി ലൈഫിൽ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന എക്സാമ്പിൾസ് ആണ് അപ്പൊ നമ്മൾ ആക്സലേഷൻ എന്താണെന്ന് കണ്ടു ഇനി നമുക്ക് നോക്കാം യൂണിഫോം ആക്സിലേഴ്സ് നമ്മൾ യൂണിഫോം വെലോസിറ്റി നോൺ യൂണിഫോം വെലോസിറ്റി ഉണ്ടല്ലോ അതുപോലെ തന്നെ യൂണിഫോം ആക്സലേഷൻ നോൺ യൂണിഫോം ആക്സേഴ്സ് അല്ലെങ്കിൽ സമത്വരണം അസമത്വരണം ഒക്കെ അപ്പൊ നമ്മൾ ആദ്യത്തെ ഒരു ടേബിൾ ആദ്യത്തെ ടേബിളിൽ നമ്മൾ കണ്ടായിരുന്നു ഇവിടെ നോക്കുക റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ആക്സലേഷൻ ഈ കേസിലും ആക്സലേഷൻ എല്ലാ കേസിലും എങ്ങനെയാണ് ഇവിടെ വന്നിരിക്കുന്നത് ആക്സലേഷൻ എങ്ങനെയാണ് വന്നത് സെയിം ആണ് അല്ലെ സമയത്തിനനുസരിച്ചുള്ള ചേഞ്ച് ഇൻ ഇൻ വെലോസിറ്റി ചേഞ്ച് വെലോസിറ്റി ഇവിടെ എങ്ങനെയാണ് വന്നിരിക്കുന്നത് ചേഞ്ച് ഇൻ വെലോസിറ്റി സെയിം ആണ് അതുപോലെ തന്നെ എന്താണ് സമയവും അല്ലെ സമയവും സെയിം ആണ് അവിടുത്തെ ആക്സിലേഷന്റെ വാല്യൂ എങ്ങനെയാണ് സെയിം ആണ് അപ്പൊ നമുക്ക് പറയാം എന്താണ് ആ ഈക്വൽ ഇന്റർവൽ ഓഫ് ടൈമിൽ ഈക്വൽ എന്താണ് വെലോസിറ്റി ചേഞ്ച് ആണ് ഉണ്ടായിരിക്കുന്നത് അതുകൊണ്ട് നമുക്ക് പറയാൻ സാധിക്കും ആ ആ കേസിൽ എങ്ങനെയാണ് അവിടെ യൂണിഫോം ആക്സിലേഷൻ പറയാം ഇവിടെ എന്താണ് യൂണിഫോം ആക്സിലേഷൻ നമുക്ക് പറയാൻ സാധിക്കും യൂണിഫോം ആക്സിലേഷൻ തുറന്ന ഇവിടെ സെയിമാണ് ഇനി ഈ രണ്ടാമത്തെ കേസിൽ വന്നപ്പോൾ അതാണ് നോക്കിയാൽ ചേഞ്ച് ഇൻ വെലോസിറ്റി ചേഞ്ച് ഇൻ വെലോസിറ്റി ഈക്വൽ ആണ് പക്ഷെ ടൈം ഇന്റർവൽ എങ്ങനെയാണ് വ്യത്യാസപ്പെട്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അവിടെ എന്താണ് ആക്സുലേഷൻ എന്ത് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആക്സുലേഷൻ എങ്ങനെയാണ് യൂണിഫോം ആണ് അല്ല ആക്സുലേഷൻ അവിടെ വ്യത്യാസപ്പെട്ടിരിക്കുന്നത് അപ്പൊ അങ്ങനെയുള്ള ആക്സുലേഷൻ നമുക്ക് എന്ത് പറയാം നോൺ യൂണിഫോം ആക്സുലേഷൻ പറയാം നോൺ യൂണിഫോം ആക്സുലേഷൻ അതായത് ഈക്വൽ ഇന്റർവൽ ഓഫ് ടൈമിൽ ഈക്വൽ വെലോസിറ്റി ചേഞ്ച് ആണെങ്കിൽ യൂണിഫോം ആക്സലേഷൻ അല്ലേ അതുപോലെ തന്നെ ഈക്വൽ ഇന്റർവൽ ഓഫ് ടൈമിൽ ചേഞ്ച് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ തിരിച്ചാണെങ്കിൽ എന്ന് നമുക്ക് പറയാൻ സാധിക്കും നോൺ യൂണിഫോം വെലോസിറ്റി എന്ന് നമുക്ക് പറയാൻ സാധിക്കും അപ്പം ഈ ആദ്യത്തെ കേസിൽ എങ്ങനെയാണ് വെലോ ആക്സലേഷൻ അവിടെ സെയിം ആണ് ത്വരണം സെയിം ആണ് രണ്ടാമത്തെ കേസിൽ എങ്ങനെയാണ് ആ ത്വരണം അവിടെ സെയിം അല്ല അപ്പൊ ത്വരണം അല്ലെങ്കിൽ ആക്സലേഷൻ സെയിം അല്ലാത്ത നമ്മൾ നോൺ യൂണിഫോം ആക്സലേഷൻ എന്ന് പറയും ക്ലിയർ ആയല്ലോ അപ്പൊ നോക്കാം എന്താണ് യൂണിഫോം ആക്സലേഷൻ ആൻഡ് ഒബ്ജക്ട് ഈസ് ഇൻ യൂണിഫോം ആക്സലേഷൻ എപ്പോഴാണ് ഇഫ് ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി വെലോസിറ്റിക്വൽ അറ്റ് ഈക്വൽ ഇന്റർവൽ ഓഫ് ടൈം റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി ഈസ് ഈക്വൽ അറ്റ് ഈക്വൽ ഇന്റർവൽ ഓഫ് ടൈം ബട്ട്

ആ വ്യത്യാസം അവിടെ വന്നിരുന്നാൽ ആക്സുലേഷനോടെ വ്യത്യാസപ്പെട്ടിരിക്കും അതെന്താണ് അപ്പം നോൺ യൂണിഫോം ആക്സുലേഷനിലാണെന്ന് നമുക്ക് പറയാൻ സാധിക്കും ക്ലിയർ ആയല്ലോ അപ്പോൾ മനസ്സിലാക്കിയിരിക്കുക യൂണിഫോം ആക്സുലേഷനും നോൺ യൂണിഫോം ഐക്സുലേഷനും ആക്സുലേഷൻ സെയിം ആവുകയാണെങ്കിൽ ദാറ്റ് ഈസ് യൂണിഫോം ആക്സുലേഷൻ ഐക്സുലേഷനോടെ വ്യത്യാസപ്പെട്ടിരിക്കുകയാണെങ്കിൽ എന്താണ് അവിടുത്തെ ദാറ്റ് ഈസ് നോൺ യൂണിഫോം ആക്സുലേഷൻ യൂണിഫോം ആക്സിലേഷനും നോൺ യൂണിഫോം ആയിട്ട് ബന്ധപ്പെട്ട് വരുമ്പോഴാണ് നമുക്ക് ഈ റോഡിലെ അപകടങ്ങളെ കുറിച്ചൊക്കെ കൂടുതലായിട്ട് നമ്മൾ ബോധവാന്മാരായിട്ട് വരും നമുക്ക് ഐഡിയ അതായത് സ്പീഡ് വെലോസിറ്റിനെ കുറിച്ചൊക്കെ ഐഡിയാസ് വരുന്നത് ഈ ഒരു യൂണിഫോം ആക്സിലേഷൻ യൂണിഫോം ആക്സിലേഷൻ ആണെങ്കിൽ ഒരേ സ്പീഡിലാണ് സഞ്ചരിക്കുന്നതെന്ന് പറയാം അല്ലാത്ത കേസെയാണ് സ്പീഡ് അവിടെ വ്യത്യാസപ്പെട്ടിരിക്കും അല്ല അങ്ങനെ സ്പീഡ് വ്യത്യാസപ്പെട്ടിരിക്കുമ്പോഴാണല്ലോ അവിടെ അപകടങ്ങളൊക്കെ ഉണ്ടാകുന്നത് അല്ലെ സ്പീഡ് സ്പീഡ് മാത്രമാണോ കാരണം അല്ല മറ്റു പല കാരണങ്ങളും റോഡിന്റെ അവസ്ഥകൾ വരാം അല്ല അതുപോലെ തന്നെ വണ്ടിക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ അല്ലെങ്കിൽ ഡ്രൈവറിന്റെ അശ്രദ്ധ മുല അങ്ങോട്ടെങ്ങോട്ട് നോക്കി വേറെ കാര്യങ്ങൾ ഏർപ്പെട്ടുകൊണ്ടിരുന്ന് വണ്ടി ഓടിച്ചാലൊക്കെ എന്താണ് അപകടങ്ങൾ വരാം ഇല്ലേ അപ്പം പല 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 കാരണങ്ങൾക്കൊണ്ട് അപകട അപകടങ്ങൾ വരാം അങ്ങനെയുള്ള അപകടങ്ങളെ കുറിച്ചൊക്കെ നമ്മളെപ്പോഴും ബോധവാന്മാരായിരിക്കേണ്ട അത്യാവശ്യമാണ് അപ്പൊ അതിനെ കുറിച്ചൊക്കെ നിങ്ങളൊക്കെ മനസ്സിലാക്കി കാര്യങ്ങളും കാരണങ്ങളൊക്കെ മനസ്സിലാക്കിയിരിക്കട്ടെ അപ്പം ഈ സ്പീഡിലും വെലോസിറ്റിക്കും ഒക്കെ വ്യത്യാസം വരുന്നതുകൊണ്ടാണ് ഒരു കാരണം ഒരു കാരണം നമുക്ക് ഒരപകടങ്ങൾ ഉണ്ടാവുന്നതിനൊരു കാരണം അമിത ഭേദത്ത് സഞ്ചരിക്കുമ്പോഴൊക്കെ അല്ലേ അപകടങ്ങൾ ഉണ്ടാവുന്നു അല്ലെ അപ്പൊ അതൊക്കെ ഒന്ന് മനസ്സിലാക്കി

സമത്വരണം അസമത്വരണം എന്നിവയുമായി ബന്ധപ്പെട്ട് വിശദീകരിക്കുന്ന ഭാഗത്താണ് റോഡ് സുരക്ഷ അട്ടോ റോഡ് സുരക്ഷ നമ്മൾ മനസ്സിലാക്കേണ്ട നമുക്കൊരു വ്യക്തമായിട്ടുള്ള ഒരു ഗതാഗത സംസ്കാരം നമുക്ക് ചെറിയ ചെറിയ പ്രായത്തിൽ തന്നെ നമുക്ക് വളർത്തിയെടുക്കേണ്ടതായിട്ടുണ്ട് അല്ലേ നമുക്ക് ഒരുപാട് അപകടങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് മാത്രമല്ല നമ്മുടെ എതിരെ വരുന്നവർക്കും അല്ലെങ്കിൽ മുന്നിൽ പോകുന്നവർക്കും ഒന്നും അറിയാത്ത നടക്കുന്നവർക്ക് പോലും ഇല്ലേ പൊതുവായിട്ട് ഒന്നും ഒരു ബന്ധമില്ലാതെ നടക്കുന്നവർക്ക് കാൽ നടക്കാർക്ക് പോലും അപകടങ്ങൾ വരാം ഇല്ല നമ്മുടെ നാട്ടിലുണ്ടാകുന്ന റോഡപകടങ്ങളുടെ ഭീകരത എന്തുമാത്രം ഉണ്ടെന്നൊക്കെ നിങ്ങളൊക്കെ മനസ്സിലാക്കിയിരിക്കേണ്ടതാണ് പ്രധാന കാരണങ്ങളുടെ ഒന്ന് വാഹനങ്ങളുടെ അമിത വേഗം തന്നെയാണ് പിന്നെ റോഡിന്റെ അവസ്ഥയുണ്ട് ശോചാവ്യവസ്ഥയുണ്ട് വാഹനങ്ങളുടെ സാങ്കേതിക തകരാറുണ്ട് ഡ്രൈവറുടെ അസ്വസ്ഥയുണ്ട് ലഹരി ഉപയോഗം അല്ലേ പിന്നെ കാൽനടയാത്രക്കാരുടെ റോഡ് സുരക്ഷത്തെ കുറിച്ചുള്ള അറിവില്ലായ്മ ഇതെല്ലാം ഉണ്ടല്ലേ നിയമത്തെക്കുറിച്ചുള്ള അജ്ഞത ട്രാഫിക് നിയമങ്ങൾ സൈൻ ബോർഡുകൾ എന്നിവയൊക്കെ മനസ്സിലാക്കിയിരിക്കണം അല്ലെ പല കാരണങ്ങൾ കൊണ്ട് അപകടങ്ങൾ വരാം അല്ലെ പ്രധാന ഒരു കാരണം എന്ന് പറഞ്ഞിരിക്കുന്നത് വാഹനങ്ങൾ അതിൽ ഒരു കാരണം അമിത വേഗമാണ് അപ്പൊ ഇതിനെക്കുറിച്ചെല്ലാം നിങ്ങൾ എല്ലാവരും അത് അവയർനെസ് ആയിരിക്കും ചെറുപ്രായത്തിലെ തന്നെ ഇതിനെ കുറിച്ച് ഒരു അവയർനെസ് വന്നാൽ മാത്രമേ ഉള്ളൂ നമുക്ക് മുന്നോട്ട് നിങ്ങൾ വളർന്നു വരുമ്പോഴും അതിലൊരു ശ്രദ്ധ ശ്രദ്ധയുണ്ടാകത്തുള്ളൂ അപ്പം എല്ലാ ജീവനും പ്രധാനപ്പെട്ടതാണ് അത് മനസ്സിലാക്കിയിരിക്കുക ഏതൊരാളുടെ ഒരു ജീവനും ഒരു ജീവിയുടെ ആണെങ്കിൽ പോലും ഒരു മൃഗങ്ങളുടെ അല്ലെങ്കിൽ എന്തേലും ഒരു വസ്തുവിന്റെ ജീവനുള്ള ഒരു വസ്തുവിന്റെ ജീവൻ എന്ന് പറഞ്ഞാൽ എന്താണ് അത് വളരെ ഇമ്പോർട്ടന്റ് അത് നമ്മുടെ അറിവില്ലായ്മ മൂലം നമ്മുടെ അശ്രദ്ധ മൂലം അതൊന്നും ഒരിക്കലും നഷ്ടപ്പെടുത്താൻ പാടില്ല അപ്പൊ അതിനെ നിങ്ങൾ ഇപ്പോഴേ ഒരു അവയർനസ് ഉണ്ടായിരിക്കും കേട്ടോ അപ്പം ഇതൊക്കെ എന്ന് പറഞ്ഞിരുന്ന ഞാൻ പറഞ്ഞില്ല തൊരണം അല്ലെങ്കിൽ ആക്സലേഷനുമായിട്ട് ബന്ധപ്പെട്ട ഒരു സെക്ഷനിൽ വരുന്നുണ്ട് അപ്പൊ അതിനെക്കുറിച്ച് കുറിച്ച് കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം ഇന്ന് നമ്മൾ പ്രധാനമായിട്ട് പഠിച്ച ആക്സിലേഷനെ കുറിച്ചാണ് വാക്സിനേഷനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു ഈ പറഞ്ഞിരുന്ന കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് തന്നെ പഠിച്ചോളൂ അതുപോലെ തന്നെ നെഗറ്റീവ് വാക്സിലേഷൻ എക്സാമ്പിൾസും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടുപോട്ടുക അതുപോലെ നെഗറ്റീവ് വാക്സിനേഷൻ പ്രത്യേകം ഓർത്തോടെ സൈൻ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ സൈൻ കൊടുക്കേണ്ട ആവശ്യമില്ല അത് ഓൾറെഡി ആണ് റിറ്റാഡേഷൻ എന്ന് പറയുമ്പോൾ നെഗറ്റീവ് വാക്സിലേഷൻ പറഞ്ഞാൽ അണ്ടർസ്റ്റുഡ് ആണ് അപ്പോൾ നെഗറ്റീവ് സൈൻ അവിടെ ചേർക്കേണ്ട ആവശ്യമില്ല ആക്സിലേഷൻ എന്ന് പറഞ്ഞാൽ നമുക്കവിടെ നെഗറ്റീവ് സൈനെ കുറിച്ച് ചേർത്തണം എക്സാമ്പിൾസും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി നിന്നോളൂ പഠിച്ചോളുവോ കേട്ടോ അപ്പം ഇത്ര ഒരു വീഡിയോ നമുക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കാനായിട്ടോ എല്ലാവരും പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് തന്നെ ഫോളോ ചെയ്തു പോകട്ടെ ഇതുമായിട്ട് ബന്ധപ്പെട്ട പ്രോബ്ലംസ് ഉണ്ടാകും നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം അപ്പം ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുകയാണ് ഉപകാരപ്പെട്ടെന്ന് വിശ്വസിക്കുകയാണ് അപ്പം എന്ത് ചെയ്യണം മാക്സിമം ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക സമയം കിട്ടുന്ന അനുസരിച്ചിട്ട് ഞാൻ അതിലേക്ക് നോട്ട്സുകളും കൂടുതൽ ക്വസ്റ്റിൻസുകളൊക്കെ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും അപ്പൊ നിങ്ങളെല്ലാവരുടെ സപ്പോർട്ട് ആവശ്യമാണ് ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക പഠിക്കുക എല്ലാവരും പ്രധാനമായിട്ടും പഠിക്കുക കാരണം ഇതിന്റെയൊക്കെ കണ്ടിന്യൂഷനാണ് നിങ്ങൾ ഹയർ ക്ലാസുകളിൽ വരുന്നത് പിന്നെ നമ്മൾ ഹയർ ക്ലാസ്സിൽ നിന്ന് തിരിച്ച് പുറകോട്ട് പോകാൻ പറ്റില്ല അപ്പൊ അതുകൊണ്ട് ഇപ്പൊ തന്നെ കൃത്യമായിട്ട് നിങ്ങൾ പഠിച്ചു പോകുള്ളൂ കേട്ടോ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക കേട്ടോ ഡൗട്ടുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ചോദിക്കുക നമുക്ക് ബാക്കി പോർഷനുമായിട്ട് നെക്സ്റ്റ് ക്ലാസ്സിലേക്ക് കാണാം അപ്പൊ അതുവരേക്ക് എല്ലാവർക്കും നന്ദി നമസ്കാരം താങ്ക് യു